സർക്കാരിൻ്റെ കാലത്ത് ലോട്ടറി വിവാദം ഒരു ഐ പി എൽ മാച്ച് പോലെയായിരുന്നു. രണ്ട് മുന്നണികളും കൊണ്ടും കൊടുത്തും മുന്നേറിയെങ്കിലും മാനോക്തി മാച്ചിൻ്റെ കാര്യത്തിൽ അത്ര സംശയമുണ്ടായിരുന്നില്ല. അത് വി ഡി സതീശനായിരുന്നു. ആ സതീശൻ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുതിയ ടീമിലില്ലാത്തത് ചർച്ചാ വിഷയമാണ്. ഉമ്മൻചാണ്ടിക്ക് പോലും വിഷമമുണ്ടാക്കിയ ആ തീരുമാനം എങ്ങനെയുണ്ടായി, എന്തുകൊണ്ടുണ്ടായി? ശ്രീ വി ഡി സതീശൻ തന്നെ അതേക്കുറിച്ച് ആദ്യമായി പ്രതികരിക്കുന്നു നേരെ ചൊവ്വയിൽ. അപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വി ഡി സതീശൻ അംഗമല്ലാത്തതിനെക്കുറിച്ചാണ് എങ്ങും ചർച്ചകൾ. ഒരുപാട് സതീശൻ പ്രേമികളെ കാണുന്നുണ്ട്. ഇവരെല്ലാം മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് മുമ്പേ താങ്കൾക്ക് വേണ്ടി നിലകൊണ്ടവരാണോ? അല്ല, അതെനിക്കറിയില്ല. കാരണം ഞാൻ മന്ത്രി സ്ഥാനം വേണമെന്നോ മറ്റേതെങ്കിലും സ്ഥാനം വേണമെന്നോ ആഗ്രഹിച്ചുകൊണ്ടോ ചോദിച്ചുകൊണ്ടോ ഒരു നേതാവിനെയും സമീപിച്ചിട്ടില്ല. എനിക്ക് വളരെ വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള ഒരു നേതാക്കളോടും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് അവരെ ആരെയും സമീപിച്ചിട്ടില്ല. എന്തുകൊണ്ട് സ്പീക്കർ സ്ഥാനം താങ്കൾ വേണ്ടെന്ന് വെച്ചു? വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. ഒന്നാമത്തത്, നേതൃത്വതലത്തിൽ നിന്ന് എന്നോട് നിങ്ങളൊരു രണ്ട് മൂന്ന് ആളുകൾ മാത്രമേ ഉള്ളൂ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ, അതുകൊണ്ട് താങ്കൾ കൂടി അതിനകത്ത് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു പറയണമെന്ന്. ഞാൻ നമുക്ക് പെട്ടെന്ന് അഭിപ്രായം പറയാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ സ്ഥാനം വളരെ മഹത്തായൊരു സ്ഥാനമാണ്. ഞാൻ അതിന് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. കാരണം ഒരു സഭാനാഥൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ എപ്പോഴും ഒരു നിയമസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്ന ആളും നിയമസഭാ പ്രവർത്തനം നന്നായി നടത്തുന്ന ഒരാളുമാണ്. പക്ഷേ എൻ്റെ ഈ പ്രായം, ഞാൻ എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തകരുമായിട്ടും എൻ്റെ നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരുമായിട്ടൊക്കെ ആലോചിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞ ഒരു വാചകം, ഏകകണ്ഠമായി പറഞ്ഞ വാചകം, എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒറ്റക്കെട്ടായിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കരുത്, അങ്ങ് ഞങ്ങളുടെ എം എൽ എ ആയിട്ട് തിരിച്ചു വന്നാൽ മതി, ഞങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും സന്തോഷം. കാരണം എൻ്റെ കോൺസ്റ്റുവൻസി ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റുവൻസിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവർ പറയും എം എൽ എ മുണ്ടും മടക്കിക്കുത്തി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ കോൺസ്റ്റുവൻസി എൽ ഡി എഫിൻ്റെ മേധാവിത്വത്തിൽ നിന്നും യു ഡി എഫിന് വൻപിച്ച നേട്ടത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അവരോടൊപ്പം വേണം. ഞാനൊരു സ്റ്റേറ്റുകാർ കൊണ്ടുവന്ന് മുമ്പിൽ ചവിട്ടുമ്പോൾ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റുകാരിൽ കയറി അവർക്കൊരു ടാറ്റ കൊടുത്ത് പോകാൻ കഴിയില്ല. എല്ലാ എം എൽ എമാർക്കും അവരുടെ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരുമായി നല്ല ബന്ധമുണ്ടാകും. പക്ഷെ ഞാൻ കരുതുന്നത് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വലിയ ബന്ധമാണ്. അവരാവശ്യപ്പെട്ടു ഒരുപക്ഷേ 10ഓ 15ഓ വർഷം കഴിഞ്ഞാൽ ഞാൻ സ്പീക്കർ സാറും ചിലപ്പോൾ ചോദിച്ചു നടക്കും എനിക്ക് ഇതുപോലത്തെ ഒരു സ്ഥാനം വേണം എന്ന്. മാത്രമല്ല, ഞാൻ ആലോചിച്ചതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു വ്യക്തിപരമായ ഒരു അനാലിസിസ് ഉണ്ട്. ഞാൻ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും. കഴിഞ്ഞ നിയമസഭയിൽ 100ലധികം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെ ഒരു സ്വാഭാവികമായ അന്ത്യം വേണം. അതിന് പോരാട്ടം തുടരേണ്ടി വരും, അല്ലെങ്കിൽ ആ വിഷയം വീണ്ടും ഹൈലൈറ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ സ്പീക്കർ സ്ഥാനം ഒരു തടസ്സമാണ്. ഞാനിക്ക് അവിടെ ഇരുന്നുകൊണ്ട്, ആ സ്ഥാനത്തിരുന്നുകൊണ്ട്, ആ മഹിതമായ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും എൻ്റെ അഭിപ്രായ പ്രകടനം നടത്താനോ അല്ലെങ്കിൽ ശരിയായ ട്രാക്കിലൂടെ അത് കൊണ്ടുപോകാനോ ഒന്നും കഴിയില്ല. ഇക്കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് എന്ന് അംഗീകരിക്കുന്നു. എങ്കിലും സ്പീക്കർ സ്ഥാനം ഉപേക്ഷിച്ചാലും മന്ത്രിസ്ഥാനം തീർച്ചയായും എനിക്ക് കിട്ടും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസമല്ലേ താങ്കളെ ഈ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്? ഒരിക്കലും അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്പീക്കർ സ്ഥാനം വേണ്ട, അത് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് മന്ത്രിസ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, സ്പീക്കർ സ്ഥാനം പറ്റാത്തതുകൊണ്ടാണ്, അത് എനിക്ക് യോജിക്കാത്തതുകൊണ്ടാണ്, ഇപ്പോൾ എനിക്ക് യോജിക്കാത്തതുകൊണ്ടാണ്. മന്ത്രിയാകണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് ആകുകയോ ആകാതിരിക്കുകയോ ചെയ്താലും സ്പീക്കർ സ്ഥാനത്തിന് വിഷയമല്ല. വേണമെങ്കിൽ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷവും, വേണമെങ്കിൽ സ്പീക്കർ സ്ഥാനം ത്തിന് ഞാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലഭിച്ചതന്നെ എനിക്ക്. കോൺഗ്രസിൽ സതീശനേക്കാൾ സീനിയറായ നേതാക്കളുണ്ട്, കൂടുതൽ പരിചയസമ്പന്നരുണ്ട്. താങ്കൾക്കാണെങ്കിൽ രണ്ട് ഗ്രൂപ്പിൻ്റെയും ശക്തമായ പിന്തുണയില്ല, എ ഗ്രൂപ്പിൻ്റെയും വിശാല ഐ ഗ്രൂപ്പിൻ്റെയും. എന്നിട്ടും എന്തുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചു? ഞാൻ ഉറപ്പാണെന്ന് അങ്ങനെ കരുതിയിട്ടില്ല. ഞാൻ ഉറപ്പാണെന്ന് കരുതിയിട്ടില്ല. എന്നോട് നേതൃത്വത്തിലുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരുന്നത്, ഞാനൊരു ഗ്രൂപ്പുമായി ഐഡൻറ്റിഫൈ നിൽക്കുന്ന ആളല്ല, പല മാധ്യമങ്ങളിലും വന്നു ഞാൻ വിശാല ഐ ഗ്രൂപ്പുകാരനാണെന്ന്. ഞാൻ എം എൽ എ ആയതിന് ശേഷം ഒരു ഗ്രൂപ്പ് യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, ഒരു ഗ്രൂപ്പുമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതെനിക്കിപ്പോൾ പറയാനൊരു അവസരം കിട്ടിയില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ജാതിമത സമവാക്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഏതെങ്കിലും സമുദായ സംഘടനകളോ സമുദായ നേതൃത്വമോ എനിക്ക് വേണ്ടി പറയില്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നേതൃത്വമോ എനിക്ക് വേണ്ടി പറയില്ല. ജില്ല പരിഗണിച്ചാൽ പോലും എറണാകുളം ജില്ലയിൽ നിന്ന് ഒരുപക്ഷെ എന്നേക്കാൾ സീനിയറായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ സംബന്ധിച്ച് പരിഗണനാർഹമായ കാര്യങ്ങളല്ല. അല്ലാതെ തന്നെ ഇത്തരം സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളാണ്
ഞാൻ നാച്ചുറൽ ചോയ്സാണ്, ആദ്യം വരേണ്ട ആളാണ് എന്നൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഒരു അമിതമായ വിശ്വാസം വെച്ചുകൊണ്ട് ഉറപ്പായും മന്ത്രിയാകുമെന്ന് വിചാരിച്ചില്ലാണെന്നല്ലേ. അങ്ങനെ അവർ പറഞ്ഞത് താങ്കൾ വിശ്വസിച്ചത് അബദ്ധമായി എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, ഞാൻ അതിൻ്റെ അകത്ത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഈ പിന്നെ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, വിഷമോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മജ്ജയും മാംസവും ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. പ്രയാസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നേരെ ചൊവ്വേ ആവില്ലത് വർത്തമാനം പറയുന്നത്. പ്രയാസമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു പൊതുവായ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകളുണ്ടാവുമെന്നും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു. ഇപ്പോൾ സി പി എം സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ സങ്കടമൊക്കെ പോയി. കാരണം ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നെങ്കിലും അടുത്ത കാലത്തെ ചർച്ചകൾ ഈ സ്പീക്കർ സ്ഥാനത്തിൻ്റെ മഹത്വം ചോർത്തി എന്നത് വാസ്തവമാണ്. അതിപ്പോൾ പ്രോട്ടോകോളിൽ മന്ത്രിമാരെക്കാൾ മുമ്പിൽ നിൽക്കുന്നതാണ്. 20 മന്ത്രിമാരുണ്ട്, ഒരു സ്പീക്കറേ ഉള്ളൂ. വളരെ പ്രഗത്ഭരായ ആളുകൾ സ്പീക്കറായി ഇരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ഥാനത്തിന് ഇപ്പോൾ ഇങ്ങനൊരു വിലയിടിവ് സംഭവിച്ചത്? അല്ല, ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും സ്പീക്കർ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് എന്നെ ഒന്നുകൂടി മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. സ്പീക്കർ സ്ഥാനം വേണ്ട എന്ന് വേറെ ആരും പറഞ്ഞിട്ട്, വേറെ ചിലരും പറഞ്ഞതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ഒന്നും കിട്ടാതെ പോയത്. എനിക്ക് അറിയില്ല വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്കതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അത് ശരിക്ക് എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആളുകളും ഞാനുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാ കാര്യവും, നമുക്കൊരു സന്തോഷം വന്നാൽ നമ്മൾ ആരായിട്ട് പങ്കുവയ്ക്കുന്നത്? നമ്മുടെ സന്തോഷമല്ലല്ലോ. നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ സർക്കിൾ, എൻ്റെ ഒരു ഏറ്റവും പ്രധാന സർക്കിൾ എൻ്റെ കോൺസ്റ്റുവൻസിയാണ്. പിന്നെ എൻ്റെ സൗഹൃദങ്ങൾ, അവരൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കാർക്കും ഇല്ലാത്ത സന്തോഷം അവരെല്ലാം നമ്മൾ പറഞ്ഞു. അവരുടെ എല്ലാം ഉപദേശവും സ്നേഹവും എല്ലാം കേട്ടുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. മാത്രമല്ല, അതിനുശേഷം ഞാൻ എൻ്റേതായൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. എൻ്റെ പരിമിതികളെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ. അതിനുശേഷമുള്ള സാധനങ്ങൾ, സ്പീക്കർ സാധനം എങ്ങനെ മോശമാകുന്നത്, നമുക്ക് വലിയ മന്ത്രിമാർ കിട്ടുന്നതിനേക്കാൾ നല്ല സ്റ്റേറ്റുകാർ കിട്ടും, നല്ല ബംഗ്ലാവ് കിട്ടും, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ നമ്മളെ സാർന്ന് വിളിക്കും. പിന്നെ എന്നെ പോലെ ഒരാൾ സ്പീക്കറായാൽ വേണമെങ്കിൽ കുറച്ച് ഭരണവും നടക്കും. ഗവൺമെൻറ് സെക്രട്ടറിമാരെ വരെ എൻ്റെ ചേംബറിൽ വിളിച്ചു വരുത്തി, വേണമെങ്കിൽ അവർക്ക് ആവശ്യമായ ഡയറക്ഷൻ കൊടുത്ത്, വേണമെങ്കിൽ ചില വകുപ്പുകളിൽ വരെ ഭരണം നടത്താൻ വേണമെങ്കിൽ കഴിയും. അല്ല, ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇത് വേണ്ട എന്ന് വെച്ചത്? അതൊന്നും എൻ്റെ അട്രാക്ഷനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം മന്ത്രിസ്ഥാനത്തേക്ക് വന്നാലും ഈ പറയുന്നതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസ്ഥാനത്തിൻ്റെ അകത്തേക്ക് എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമുണ്ട്. നമുക്ക് ചിലർക്ക് ഏറ്റവും ഇഷ്ടം നല്ല കാറായിരിക്കും, ചിലർക്ക് ഏറ്റവും ഇഷ്ടം വലിയ വീട്ടിൽ താമസിക്കുന്നതായിരിക്കും, ചിലർക്ക് അതൊന്നും ഇഷ്ടമായിരിക്കില്ല. ഓരോ വ്യക്തികളുണ്ടല്ലോ. ഞാൻ എന്നും ധരിച്ചിട്ടില്ല, ഞാൻ എപ്പോഴും മന്ത്രിമാരെ എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അധികാര സ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾ ഒരു 80% പേരും ഇത്തരം ചില കുടുക്കുകളിലും ഈ പോലീസിൻ്റെ സെല്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകും. അതിൻ്റെ ഒരു ഒരു ലഹരിയിലായിരിക്കും പലരും സഞ്ചരിക്കുന്നത്. പലപ്പോഴും ഭരിക്കാൻ മറന്നുപോകും. ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്കൊരു അവസരം കിട്ടിയാൽ, ഞാനൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്ന നിലയിൽ അധികാരത്തെ സ്നേഹിക്കുന്ന ആളും അധികാരം ആഗ്രഹിക്കുന്ന ആളുമാണ്. അല്ലാതെ അധികാരം ഇഷ്ടപ്പെടാത്തവരോ അങ്ങനത്തെ ഒരു ആദർശത്തിൻ്റെ ഒരു പൊയ്മുഖം അണിയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളുമല്ല. എനിക്ക് അധികാരം ഇഷ്ടമാണ്. കാരണം MLA ആയിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു മന്ത്രി ആയാലോ അല്ലെങ്കിൽ അത്ര അധികാര സ്ഥാനത്തിരുന്നാലോ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. എനിക്കൊരു അവസരം കിട്ടിയാൽ, ഞാനങ്ങനെയാണ് കരുതിയിരുന്നത്, എനിക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വകുപ്പ് ഒരുപക്ഷെ തന്നു കഴിഞ്ഞാൽ അത് വളരെ പൊതുവായിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഈ നാട്ടിൽ ഒന്നും നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. ഒരു പൊതുപ്രയോഗമോ അങ്ങനെയല്ല, ഈ നാട്ടിൽ പലതും നടക്കും. സതീശന് അങ്ങനെ ഒരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സതീശൻ അറിയാവുന്നതാണ്. സതീശൻ വളരെ ശക്തമായ രണ്ട് ഗ്രൂപ്പിലും പെടുന്നില്ല. അതുപോലെ സതീശനേക്കാൾ പ്രാഗൽഭ്യമുള്ള, അല്ലെന്നുണ്ടെങ്കിൽ സതീശനേക്കാൾ പരിചയ സമ്പത്തുള്ള ഒരുപാട് നേതാക്കൾ ഈ കോൺഗ്രസ്സിലുണ്ട്. അവരിൽ കുറച്ച് പേർ MLAമാരായിട്ടുമുണ്ട്. അപ്പോൾ എന്നിട്ടും ഈ പറഞ്ഞ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വകുപ്പ് എനിക്ക് തന്നെ കിട്ടും എന്ന് വിചാരിച്ചത് യാഥാർത്ഥ്യബോധമുള്ള വിചാരമായിരുന്നു? അല്ല, തീർച്ചയായിട്ടും നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ്. അല്ലാതെ ഞാൻ മനഃപൂർവ്വമായിട്ടുള്ള വിചാരം ഉണ്ടായിരുന്നില്ല. ഞാൻ ജയിച്ചു വന്നപ്പോൾ ഞാൻ മന്ത്രിയാവുന്നൊന്നും വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു നാച്ചുറൽ ചോയ്സായി, സ്വാഭാവികമായ ചോയ്സായി. ജാതി മതം ഞാനെനിക്ക് വലിയ എനിക്ക് ഞാൻ അത് ആരുടെ പേരൊന്നും പറയുന്നില്ല. എനിക്ക് ഏറ്റവും പ്രൈഡ് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞു, വളരെ അഭിമാനകരമായ നിമിഷം. എന്നോട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള, എനിക്കിഷ്ടമുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ എന്നോട് വിളിച്ച് പറയുന്നു, താങ്കളെ ഞങ്ങൾ പരിഗണിക്കുകയാണ്,
ഗ്രൂപ്പ് അതിന് പ്രശ്നമല്ല, ജാതിയോ സമുദായമോ പ്രശ്നമല്ല, ജില്ല പോലും വിഷയമല്ല. സ്വാഭാവികമായ ചോയ്സായി താങ്കളെ പരിഗണിക്കുന്നു എന്ന് പറയുന്നൊരു അഭിമാനം ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പരിഗണിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് താങ്കളെ ചതിച്ചു എന്നാണോ ഇപ്പോൾ വിചാരിക്കേണ്ടത്? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. ചതിയെക്കുറിച്ചോ വഞ്ചനയെക്കുറിച്ചോ ഒന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് കാരണം എന്താ പറയുക, ഞാൻ എപ്പോഴും അച്ചടക്കമുള്ളൊരു പാർട്ടിക്കാരനായി നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. പക്ഷേ കോൺഗ്രസിൽ നടന്ന ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ പരസ്പരം ചെളിവാരി എറിയുന്ന പ്രക്രിയ നടക്കുന്ന കാലത്തോ ഒന്നും സി ജോണി എന്നെ ഒരു ചാനലിലും കണ്ടു കാണില്ല. ഞാൻ പാർട്ടി പ്രവർത്തകരെ ഡീമോറലൈസ് ചെയ്യുന്ന, അവരെ മാനസികമായി അവരെ തകർക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയോ ചെയ്യുകയില്ല. വളരെ വ്യക്തമായൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും പറഞ്ഞ് എന്താണ് പ്രതികരിക്കാത്തത്, എന്താ പറയാത്തത്? ഈ ഗവൺമെൻറ്റിനെയോ എൻ്റെ പാർട്ടിയെയോ പാർട്ടി പ്രവർത്തകരെയോ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ താങ്കൾ മന്ത്രിയുമായില്ല, സ്പീക്കറുമായില്ല. കേരളത്തിൻ്റെ പൊതുരീതി അനുസരിച്ച് ഇനി വരുന്നത് ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ അവിടെയും താങ്കൾക്ക് സ്ഥാനമില്ല. 10 വർഷം പുറത്ത് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉള്ള അവസരങ്ങൾ വിനിയോഗിക്കുകയായിരുന്നില്ലേ ബുദ്ധി? മന്ത്രിയാകാൻ വേണ്ടിയിട്ട് മാത്രമാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കണമല്ലോ. എൻ്റെ യാത്ര അല്ലെങ്കിൽ എൻ്റെ പോരാട്ടം, എൻ്റെ പ്രവർത്തനം ഇതൊക്കെ ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് അവസാനിക്കുന്ന ഒന്നാണോ? അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാഴ്ചപ്പാടൊന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി ഉള്ള ധാരണകളും കുറേ കൂടെ ലക്ഷ്യബോധവും കുറേ കൂടെ വഴിയുണ്ട്. സതീശൻ സ്പീക്കർ സ്ഥാനം വേണ്ട എന്ന് പറയുന്നു. ഒരുപക്ഷെ കോൺഗ്രസിൽ മാത്രമേ ഇത്തരമൊരു സ്വാതന്ത്ര്യം കാണൂ. ഇപ്പോൾ സി പി എമ്മിലാണെങ്കിൽ, ഇടതുമുന്നണിയിലാണെങ്കിൽ താങ്കളോട് ഒരു സ്ഥാനം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളത് എടുക്കേണ്ടി വരും. ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ആദ്യം, എന്നോട് താങ്കൾ കൂടി ഇതിനകത്ത് പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അല്ല, സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് അങ്ങനെ പറഞ്ഞില്ല. അല്ല, അങ്ങനെ കോൺഗ്രസിലെ ഒരു പറച്ചിലില്ലല്ലോ. അങ്ങനെ നിർബന്ധമായിട്ട് വ്യത്യസ്തമായ പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ. പക്ഷേ ഒരുപക്ഷെ സതീശൻ നിർബന്ധമായും ഈ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ അത് ചെയ്യുമായിരുന്നു? ഇല്ല, അങ്ങനെ കോൺഗ്രസ്സിൽ ആരും പറയില്ലല്ലോ. ഒരാൾക്ക് ഒരു സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞാൽ അതാകാൻ വേറെ എത്രയോ ആളുകൾ, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. സത്യത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് എന്നേക്കാൾ അർഹതയുള്ള 1 ഡസൻ ആളെങ്കിലും കോൺഗ്രസ്സിലുണ്ട്, അർഹതയുള്ള ആളുകൾ. ഒരു സമുദായ സംഘടനയുടെ ശക്തമായ ശുപാർശയിലൂടെയാണ് മന്ത്രിസ്ഥാനത്ത് എത്തിയത് എന്ന് അറിയപ്പെടുന്നതിൽ താങ്കൾക്ക് വലിയ വിമുഖതയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ നോമിനിയായതുകൊണ്ട് മാത്രം ഒരു സ്ഥാനത്ത് എത്തി എന്ന് പറയാൻ ഞാൻ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സ്ഥാനത്തെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമുദായ സംഘടനയുടെ പിന്തുണ തേടിക്കൊണ്ട് മാത്രം, അതിൻ്റെ അഡ്രസ്സിൽ മാത്രം ഞാനൊരു സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ, ആ സ്ഥാനം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നിരസിക്കും. അല്ല, അങ്ങനെ കാര്യമായ ഒരു പിന്തുണ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുമായിരുന്നു സതീശൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു സൂചന നേതൃത്വത്തിൽ നിന്നുണ്ടായോ? എന്നടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉപശാലകളിലൊക്കെ ഇത്തരം വർത്തമാനങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഇത് ഈ ഇനി അവരെയൊക്കെ മുമ്പിൽ നിർത്തി, സമുദായ സംഘടനകളെയൊക്കെ മുമ്പിൽ നിർത്തി ആരെങ്കിലും പുറത്തു കളയാനോ ആരെങ്കിലും അകത്ത് കയറ്റാനോ ഒക്കെ ചില ആളുകൾ ശ്രമിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പറഞ്ഞത്. എനിക്ക് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും സമുദായ സംഘടന V.D.Satheesan അകത്ത് ഉൾപ്പെടുത്തരുത് എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിശാല ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എന്ന് താങ്കൾ പറഞ്ഞുവെങ്കിലും വിശാല ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ നോമിനിയായി രമേശ് ചെന്നിത്തല താങ്കളുടെ പേര് ശക്തമായി പറയും എന്ന് കരുതിയിരുന്നു? അല്ല, ഞാൻ എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലീഡർഷിപ്പിലുള്ള ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ്, എന്തുകൊണ്ടാണ് വരാതെ പോയതെന്നോ പരിഗണിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ പരിഗണിക്കുന്നുണ്ട്, പരിഗണിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം എന്തുകൊണ്ട് വരാതെ പോയി, ഏത് പരിഗണനയ്ക്ക് പുറത്ത് വരാതെ പോയി എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വിശദീകരണം അന്വേഷിച്ചിട്ട് പോയിട്ടുമില്ല. അഥവാ താങ്കളുടെ പേര് പറയുമായിരുന്നെങ്കിൽ ആരായിരിക്കും അത് ചെയ്യുക? താങ്കൾ കരുതിയത് എങ്ങനെയാണ്? അല്ല, ഞാൻ കരുതിയത് നേതൃത്വത്തിലുള്ള എല്ലാവരും ആ കാര്യത്തിൽ ഒരു വൈമുഖ്യവും ഇല്ലാതെ എല്ലാവരും ഏകകണ്ഠമായത് പറയും. അതിന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അതിൻ്റെ അകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം എന്താ അറിയാം, മന്ത്രിസഭാ രൂപീകരണം മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്.
പക്ഷേ അദ്ദേഹത്തിന് പല പരിമിതികളുണ്ട്. അല്ല, പരിമിതികളുണ്ട്. ഏത് മുഖ്യമന്ത്രിക്കും പരിമിതികളുണ്ട്. ഞാൻ നേരത്തെ ജോണി തന്നെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലുള്ള പരിമിതികളുണ്ട്. കോൺഗ്രസിൻ്റെ അകത്ത് ചില ഇക്വേഷൻസിൻ്റെ പരിമിതികളുണ്ട്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെടണം, അങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾക്കുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ സ്വാഭാവികമായി ഞാൻ ചോദിച്ചതുകൊണ്ടാണ് സ്വാഭാവികമായി പ്രതീക്ഷിച്ച് ചിലപ്പോൾ അദ്ദേഹം എടുത്ത് കാണും, എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അല്ലെ അദ്ദേഹം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്ത് കാണും, ചെയ്തോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. എനിക്കത് അന്വേഷിച്ചു പോകാൻ ഒരു താല്പര്യമില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഉമ്മൻചാണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കും എന്ന് താങ്കൾ കരുതി എന്നത് ശരി. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി എന്നതുപോലെ തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ടാവാം. അങ്ങനെയെങ്കിൽ താങ്കളുടെ പേര് ആദ്യമായി വരേണ്ടത് അവിടെ നിന്ന് തന്നെയാണോ? അല്ല, അങ്ങനെയൊന്നും പരിഗണിക്കപ്പെടേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെയൊന്നും പരിഗണിക്കപ്പെടേണ്ട ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ലേ വരികയുള്ളൂ? അങ്ങനെയല്ലല്ലോ. അതൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ ബ്രോഡ് മൈൻഡ് ആയിരിക്കണം, കുറെ കൂടി കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ആളല്ല എന്ന് പറയുമ്പോഴും അങ്ങനെ മാത്രം പരിഗണിക്കപ്പെട്ടാണ് ഇപ്പോൾ മന്ത്രിസഭ ഉണ്ടായത് എന്ന് തോന്നുന്നില്ലേ? അതല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പരിഗണനകളും അവർ സ്വീകരിച്ചു കാണും. അതിൻ്റെ അകത്ത് പാർട്ടിയിലുള്ള സമവാക്യങ്ങളും ജാതീയ സമവാക്യങ്ങളും കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനും വരണമല്ലോ മന്ത്രിസഭയിൽ. മജ്ജയും മാംസമുള്ള മനുഷ്യനായതുകൊണ്ട് നിരാശയില്ല എന്നൊന്നും പറയുന്നില്ല എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. കെ മുരളീധരൻ്റെ നിരാശ പക്ഷേ വളരെ പ്രകടമായിരുന്നു. താങ്കളത് പ്രകടമാക്കാത്തത് ബുദ്ധി കൂടിയതുകൊണ്ടാണോ? ഞാൻ ആരോടാ പ്രതികാരം ചെയ്യുന്നത്? അല്ലെ, ആർക്കെതിരെയാണ് ഞാൻ കാഹളം മുഴക്കുന്നത്? ആർക്കെതിരെയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്? എൻ്റെ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ എനിക്ക് കൂടി പങ്കുള്ള, ഞാനും കൂടി കഠിനാധ്വാനം ചെയ്ത്, ഞാനും കൂടി ഉറക്കം മുളച്ച്, നിയമസഭ നടക്കുന്ന സമയത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. ഞാൻ കഠിനാധ്വാനം ചെയ്ത് വന്ന ഗവൺമെൻറ്, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത കണ്ട ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് കൂടി പങ്കാളിത്തമുള്ള, എനിക്ക് കൂടി കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ആ ഗവൺമെൻറ്റെതിരായി എനിക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്ന് കരുതി. അപ്പം ഞാൻ എത്ര തരം താണോ? അതല്ലാതെ രണ്ട് ഗ്രൂപ്പുകൾ സ്ഥാനമാനങ്ങൾ വീതിച്ചെടുത്തതുകൊണ്ട് ആ രണ്ട് ഗ്രൂപ്പിലും പെടാതെ ഒരു മൂന്നാം ഗ്രൂപ്പ് ശക്തമായിട്ട് പുനരുജ്ജീവിപ്പിക്കാം എന്ന് ചിന്തിക്കുമോ? ഒരിക്കലും ഇല്ല. ഞാൻ എനിക്ക് സംസ്ഥാനത്ത് മുഴുവൻ അണികളെ ഉണ്ടാക്കാനോ എൻ്റെ നിയോജകമണ്ഡലത്തിൽ പോലും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ എപ്പോഴും എടുത്ത സ്റ്റാൻഡ് പല എം എൽ എമാരും ചെന്ന് നിയോജകമണ്ഡലത്തിൽ ചെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഞാൻ പറയും എനിക്കൊരു ഗ്രൂപ്പിൻ്റെ നേതാവ് വേണ്ട, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നേതാവാകണം, ഞാൻ അവരുടെ എല്ലാവരുടെയും നേതാവാണ്. വി ഡി സതീശന് കാര്യക്ഷമത തെളിയിച്ചു എന്ന സൽപ്പേരുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടായതുപോലെയാണ് സതീശനെ ഉൾപ്പെടുത്താതിരുന്നതിൽ. അത് ലോട്ടറി മാഫിയയുടെ സ്വാധീനത്തിന് വഴങ്ങി ആണ് എന്ന് വരെ ആക്ഷേപമുണ്ടായി. ഇത്തരം ആക്ഷേപമുണ്ടായപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് മുന്നിൽ വരാഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ല, ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ ആരോപണം വരുമ്പോൾ വിശദീകരിക്കേണ്ടത് നേതൃത്വത്തിലുള്ള ആളുകളാണ്. അവരത് വിശദീകരിക്കട്ടെ. ഞാനെങ്ങനെ പറയുന്നത്, എനിക്കൊന്നും അറിയില്ല. എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ വിശദീകരിക്കുന്നത്? ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ അത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും കെ കെ രാമേന്ദ്രനും പോലെയുള്ള ആളുകൾ പോലും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ അതൊന്നും അല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ താങ്കൾക്കുണ്ടായിരുന്നില്ലേ? അല്ല, അപ്പം ഞാൻ അപ്പോൾ ചോദ്യം ഇപ്പം ജോണിയോടാണ്, ജോണിയാണ് പത്രക്കാരുടെ ഇടയിലിരിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് എന്ന് എന്നോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റണ്ടേ? അത് പറയേണ്ട ആളുകൾ, ഉത്തരവാദിത്തമുള്ള ആളുകൾ, അവർ പറയും. അവർക്ക് അതിനൊക്കെ പറയാനുള്ള കഴിവും പ്രാപ്തിയും മിടുക്കും ഒക്കെ ഉണ്ട്. ഈ ലോട്ടറി കേസിൽ താങ്കളുടെ ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിൽ ഈ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുന്നതിന് കാരണമായി എന്ന് കരുതുന്നുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുന്നതിനോ മന്ത്രിസഭയിൽ ഉണ്ടാകാതെ വന്നതിനോ ഉള്ള കാരണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ കാരണം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരിക്കാം. അങ്ങനെ ബോധ്യം, ഞാൻ പാർട്ടിക്കാരനല്ലേ, പാർട്ടിയുടെ ടിക്കറ്റിൽ എം എൽ എ ആയി ജയിച്ചു വന്ന ഒരാളല്ലേ, അങ്ങനെ പറയണമെന്നില്ല. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളിൽ ആരെങ്കിലും സതീശനെ വിളിച്ച് ഇതിൽ സങ്കടമുണ്ട് എന്ന് പറഞ്ഞു? അല്ല, ഞാനത് ഞാൻ അവരെല്ലാം വ്യക്തിപരമായി എന്നോട് ടെലിഫോണിലും ഒക്കെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു പൊതുവേദിയിൽ അത് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാത്സല്യം അനുഭവിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയതുപോലെ ഒരു പ്രോത്സാഹനം ഒരു ചെറുപ്പക്കാരന് കിട്ടിക്കാണോന്ന് എനിക്ക് തോന്നിയില്ല. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അന്നാലും എൻ്റെ ധാരണ അതെ, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ള ആ വിശ്വാസം ശരിയല്ല എന്ന് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ തോന്നിപ്പിച്ചോ? ഞാനിപ്പോഴും കരുതുന്ന എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരു എം എൽ എ എന്ന നിലയിൽ താങ്കളുടെ മുൻഗണന ഇനിയും
ഈ ലോട്ടറി വിഷയത്തിന് തന്നെയായിരിക്കും. ലോട്ടറി മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രശ്നം ലോട്ടറിയാണ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ നൂറിലധികം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വിഷയങ്ങൾ നിയമസഭയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ഞാനാണ്. ആ ഭൂമി പലതും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മർക്കിസ്റ്റ് എസ്റ്റേറ്റിൻ്റെ വിഷയം ഞാനാണ് ടേക്കപ്പ് ചെയ്തിരുന്നത്. HMT കേസ് ഞാനാണ് ടേക്കപ്പ് ചെയ്തത്. തോഷിബാനന്ദിൻ്റെ ഭൂമി, അപ്പോളോ ടയേഴ്സിൻ്റെ ഭൂമി, FACTയുടെ ഭൂമി, 1.5 ലക്ഷം ഏക്കർ പാട്ടത്തിന് കൊടുത്ത ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ട് പോലും അന്വേഷിക്കാൻ പറ്റിയില്ല. അത്തരം വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചാൽ തന്നെ ഈ ജാതിമത സംഘടനകളെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ? ഞാൻ ഉപദേശം കൊടുക്കില്ല, എൻ്റെ ഒരു നിലപാട് ഞാൻ പറയും. ഞാൻ ഉമ്മൻചാണ്ടിക്ക് ഉപദേശം കൊടുക്കാൻ പ്രാപ്തനായിട്ടുള്ള ആളല്ല, ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് തന്നെ പാർട്ടി എടുക്കണം എന്ന് നിർബന്ധിക്കാനുള്ളൊരു അവകാശം പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ എനിക്കുണ്ട്. എന്താണ് അത് ഞാൻ പറയും. ഒരിക്കലും ഒരു ജാതിമത സംഘടനകളുടെ മുന്നിൽ പോയി കോൺഗ്രസ് നേതൃത്വമോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമോ കിടക്കരുത്. പക്ഷേ ഒരാൾക്കും നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ, ആരെങ്കിലും അവഗണിക്കപ്പെട്ടു, ഏതെങ്കിലും ഒരു സമുദായം അവഗണിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ, ഭൂരിപക്ഷ സമുദായമാകാം ന്യൂനപക്ഷ സമുദായമാകാം, അവഗണിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിച്ചു എന്നുള്ള തോന്നൽ അവർക്കുണ്ടാകാൻ പാടില്ല. പക്ഷേ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരുടെ വാതിക്കൽ പോയി കിടന്ന് പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും അന്തസ് കളയാനുള്ള നടപടി ഉണ്ടായാൽ പ്രോപ്പർ ഫോറത്തിൽ അതിനെ വിമർശിക്കും. കഴിഞ്ഞ ദിവസം SNDP-യെയും NSS-നെയും കുറ്റപ്പെടുത്തി സംസാരിച്ച പിണറായി വിജയനോടാണ് താങ്കൾക്ക് കൂടുതൽ താല്പര്യം എന്ന് പറയാമോ? അല്ല, പിണറായി വിജയൻ അതൊരു രാഷ്ട്രീയമായിട്ട് പറഞ്ഞേക്കാം. ഈ പറയുന്ന അതിനുള്ള ധാർമ്മികത പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ സ്വാഗതം ചെയ്തേനെ. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പറയുന്ന ആളുകളെല്ലാം പലരെയും വിടുകയും അവരെയെല്ലാം വിമർശിക്കുകയും ഒരു സമയത്ത് വിമർശിക്കുകയും, പക്ഷേ ക്രൈസ്തവ മന്ത്രിമാരെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അരമനകളിലേക്ക് പറഞ്ഞു വിടുകയും മുസ്ലിം മേലധ്യക്ഷന്മാരുടെ അടുത്തേക്ക് അദ്ദേഹം തന്നെ ചില സ്ഥലത്ത് പോവുകയും പാർട്ടിയിലെ മുസ്ലിം നേതാക്കന്മാരെ പറഞ്ഞു വിടുകയും NSS-ൻ്റെ സേവനം അഭ്യർത്ഥിക്കുകയും SNDP-യുടെ സേവനം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റു, ജയിച്ചില്ല. ജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ SNDP-യുടെയും NSS-നെയും വിമർശിക്കുന്നതിന് എന്ത് ധാർമ്മികത? അപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശും ഒക്കെ പറയാറുണ്ട്, ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് മത മേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ സമുദായ സംഘടനകളോ പറയുന്നത് കേൾക്കുന്നു, അവരെ പറയുന്നത് തള്ളിക്കളയുന്നില്ല, അത്രയേ ഉള്ളൂ എന്ന്. അതിനപ്പുറം പോകുന്നുണ്ട് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതിനപ്പുറം പോകരുത്. അതിനപ്പുറം പോയാൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് വിമർശിക്കാനുള്ള വേദികൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തും. അത് ശക്തിയായി രൂക്ഷമായി വിമർശിക്കും. ഞാൻ പണ്ട് മുതലേ പാർട്ടിയുടെ ഫോറങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. പാർലമെൻ്ററി പാർട്ടി ആയാലും ഞങ്ങളുടെ KPCC എക്സിക്യൂട്ടീവ് ആയാലും ഭാരവാഹികളുടെ യോഗത്തിലായാലും വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്, കോൺഗ്രസ്സിന് കേരളം മുഴുവൻ വേരുകളുള്ള ഒരു പാർട്ടിയാണ്. കേരള കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെയോ ഒരു ഭൂമികയല്ല കോൺഗ്രസ്സിനുള്ളത്. അല്ല, മുസ്ലിം ലീഗിന് അവരുടേതായ ചില മേഖലകൾ, അവരുടേതായ ചില പരിമിതികളുണ്ട്. കേരള കോൺഗ്രസ്സിന് ആ പരിമിതികളുണ്ട്. അപ്പോൾ ഒരു സെൻട്രൽ ട്രാവൻകൂർ പാർട്ടി അല്ല കോൺഗ്രസ്. സെൻട്രൽ ട്രാവൻകൂറിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നിൽക്കേണ്ട പാർട്ടി അല്ല കോൺഗ്രസ്. സെൻട്രൽ ട്രാവൻകൂറിന് അപ്പുറം തെക്കോട്ടും വടക്കോട്ടും കോൺഗ്രസ് ഉണ്ട്. ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താറുണ്ട്. എൻ്റെ ആശയങ്ങൾ ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. അവർ വളരെ ഗൗരവതരമായി അത് എടുക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് പറയും. അത് പറയുന്നത് പൊതുവേദിയിലോ അങ്ങനെയുള്ള വിമർശിക്കുന്നതല്ല, അതൊക്കെ പ്രോപ്പർ ഫോറത്തിൽ. ഇപ്പോൾ താങ്കളുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതിരിക്കട്ടെ. അതുപോലെ അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നത് ഒരു തരത്തിലും ബാധിക്കാതിരിക്കട്ടെ. വളരെ നന്ദി.